കെ ടി യു ബി ടെക് ഫസ്റ്റ് ഇയർ. സോ നമ്മുടെ വീട്ടിലേക്ക് പോകണം. സോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ഫെബ്രുവരിയിലാണ്. സോ അതുവരെ ടെൻഷൻ ഇല്ലാണ്ട് മുമ്പോട്ട് പോവാം. പക്ഷെ എല്ലാവരും പറയുന്നു സീരീസ് എക്സാമിന് എന്ത് ചെയ്യണം. അപ്പോൾ സീരീസ് എക്സാമിന് എന്ത് ചെയ്യണം വെച്ചാൽ, ഓരോ കോളേജിന് ഓരോ മൊഡ്യൂളാണ് പഠിക്കുന്നത്. നമുക്ക് ടോട്ടൽ 2.5 മൊഡ്യൂൾസ് ആണ് അക്കോർഡിംഗ് ടു കെ ടി യു എന്തുണ്ടാവേണ്ടത് നമുക്ക് സീരീസ് എക്സാമിന് വേണ്ടത്. 2.5 മൊഡ്യൂൾസ് ആണ് സീരീസ് എക്സാം. പക്ഷേ അതുവരെ എല്ലാ കോളേജുകളും എടുത്ത് തീർക്കുമെന്ന് എനിക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ടൊരു ഫോക്കസ് വേണം. നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്ത് മുമ്പോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, 2.5 അല്ല, നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് ഞാൻ കമൻറ്റ് റിപ്ലൈ തരാം, ഏതൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന്. പക്ഷേ നിങ്ങൾ മാക്സിമം ആദ്യം ചെയ്യേണ്ട കാര്യം സിലബസ് എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നു സിലബസ്. അപ്പോൾ നിങ്ങളിടയ്ക്ക് ചേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സിലബസ് എടുത്തിട്ട്, സിലബസിലാണ് കളി. കാരണം ഞാൻ സിലബസിനെ പറ്റി ഒന്നും മനസ്സിലാക്കാത്ത ഒരാളായിരുന്നു. കാരണം സിലബസിൻ്റെ തലേ ദിവസമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെ സിലബസ് എടുത്തൊക്കെ ഇങ്ങനെ മരിച്ച് പഠിക്കുന്നത്. പക്ഷേ അത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്, സിലബസിന് മെയിൻ ഹെഡിങ്ങിലെ സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അപ്പം സിലബസ് എടുക്കുക, എത്ര മൊഡ്യൂളാണോ ഉള്ളത്, ഫോർ എക്സാമ്പിൾ 2 മൊഡ്യൂളാണ്, ആ 2 മൊഡ്യൂൾ എടുക്കുക, സിലബസിൻ്റെ മെയിൻ ടോപ്പിക് പഠിക്കുക. പിന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ലേൺ വിത്ത് ജോസി വൈദ്യ എന്ന ചാനൽ നിങ്ങൾ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ ചാനലിലെ പ്ലേലിസ്റ്റ് എടുക്കുക, സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കുക. ആ സിലബസ് പറഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാം, പാരലലോഗ്രാം, ലോ ബീം വെച്ചിട്ടുള്ള പ്രോബ്ലം, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം, അങ്ങനത്തെ പ്രോബ്ലങ്ങളുടെ പ്ലേലിസ്റ്റ് നോക്കുക. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ടോ ഓൺലൈനായിട്ടോ നോട്ട് എടുത്തിട്ട് ചെയ്ത് പഠിക്കുക. അതാണ് അതിൻ്റെ മെത്തേഡ്. അല്ലാണ്ട് പ്ലേലിസ്റ്റ് ഓർഡറിലല്ല എന്ന് പറഞ്ഞ റീസൺ അല്ല. ഐ ഹാവ് ടോൾഡ് യു സെവറൽ ടൈംസ് ദാറ്റ് സിലബസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സിലബസ് എടുക്കുക, പ്ലേലിസ്റ്റ് എടുക്കുക, മെയിൻ ഹെഡിങ് വായിക്കുക, പ്ലേലിസ്റ്റിലുണ്ടോ നോക്കുക, അതിലില്ലാത്തൊന്നുമില്ല. കാരണം ഞാൻ അത് മാത്രമാണ് പഠിച്ചത്, നല്ല എഫിഷ്യൻ്റ് ചാനലാണ്. കാരണം അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ യൂണിവേഴ്സിറ്റിക്കാണ്, ഞാൻ രാവിലെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി പോയത്, സെയിം ക്വസ്റ്റ്യനാണ് ഞാൻ അവിടെ കണ്ടത്, ജസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂസ് മാറി. അതാണ് ഞാൻ പറഞ്ഞത്. സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മെക്കാനിക്സ് പഠിക്കുക. ഗ്രാഫിക്സ് സ്വന്തമായിട്ട് വെറുതെ ക്ലാസ്സിൽ വരയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ട് വന്നിട്ട് കാര്യമില്ല. ടേക്ക് ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, ഒരൊറ്റ ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് വരുന്ന ഏത് ക്വസ്റ്റ്യനും പിന്നെ ചെയ്യാൻ പറ്റണം. ലൈൻസിലൊരു ഇൻക്ലൈൻഡ് ബോത്ത് ദ പ്ലേസ്, യൂട്യൂബ് നോക്കിയിട്ടോ ക്ലാസ് ഒന്നും എങ്ങനെയെങ്കിലും മനസ്സിലാക്കുക. ഇനി ഒരു പ്രാവശ്യം വന്ന് വരച്ചോക്കുക മതി. ഓരോ മൊഡ്യൂളുള്ള പോലെ ഓരോ മൊഡ്യൂളിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ടഫായിരിക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്യുന്ന ഒരു ചേട്ടനല്ല ഈസി ആണെന്നാണല്ലോ പറയുന്നത്, അതെന്താ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴാണ്, യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കില്ല, അപ്പോൾ മനസ്സിലാവും അയ്യോ ഗ്രാഫിക്സ് ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ അനുഭവിച്ചത് അങ്ങനെയാണ്. കാരണം സിമ്പിളാണ് സംഭവം, നമ്മുടെ കോൺസെപ്റ്റ് അതിലോട്ട് അങ്ങോട്ട് ഈസി ആക്കാൻ തോന്നി. ഞാൻ ഭയങ്കര റെസ്ലെസ് ആയിരുന്നു ഗ്രാഫിക്സിനെ, പക്ഷേ ലാസ്റ്റിലേക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ഞാനിപ്പോഴും ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് സെമസ്റ്ററിൽ ഇഷ്ടപ്പെട്ട വെച്ചാൽ ഞാൻ ഗ്രാഫിക്സും എഞ്ചിനീയറിംഗ് ഫിസിക്സും മാത്സും എന്ന് പറയും. എനിക്ക് തീരെ ഇഷ്ടമല്ലാണ്ടായത് മെക്കാനിക്കൽ സിവിലാണ്. കാരണം അത് എനിക്ക് തിയറിറ്റിക്കൽ ഭാഗങ്ങൾ അത്ര ഇഷ്ടമല്ല. സോ അത്രയേ ഉള്ളൂ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. നോട്ട്സും കാര്യങ്ങളും ഞാൻ എന്തായാലും ലിങ്ക് ഇടാം. നിങ്ങൾ പറയുന്ന പോലെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടണില്ല. സോ കുറേ പേർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, വാട്സപ്പ് നമ്പർ തരാൻ പറയും. സോ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നു. സോ അങ്ങനത്തെ ഒരു മെത്തഡോളജി ഉണ്ട്. സോ പുതിയൊരു വീഡിയോ ഉണ്ട്, വീണ്ടും വരാം. സ്റ്റേ വിത്ത് ദ ചാനൽ, ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.